എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമോ? ഞങ്ങൾ ദുബൈയിലുള്ള പ്രോമിസ് ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. കാണല്ലേ, എല്ലാവരും നിറച്ച് ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തോ പ്രോമിസ് ചെയ്തിട്ടാണ്, കാരണം ഒരിക്കലും പിരിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇപ്പൊ ഒരാളുടെ, ഇപ്പം ഞാനും സഹിച്ചേട്ടനും തന്നെയാണ് ദീപ സജീവ എന്ന ആ ലോക്കിലെ പേരെഴുതി ലവ് ഹാർട്ടിന്റെ സിമ്പലും ഒക്കെ കൊടുത്തിട്ട് പൂട്ടി ഇട്ടിരിക്കുകയാണ്. ഈ ലോക്കിട്ട് പൂട്ടി ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ എത്ര പേര് ഇപ്പൊ ഒന്നിച്ച് കാണും അതോ പിരിഞ്ഞോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളും ചെന്നവിടെ ലോക്കൊന്നും ഇട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ പ്രോമിസ് ചെയ്തു. പ്രോമിസ് ബ്രിഡ്ജം തന്നെയല്ലേ പറയുന്നത്, അതുകൊണ്ട് പ്രോമിസ് ചെയ്തു ഒരിക്കലും പിരിയത്തില്ലെന്ന്. 18 വർഷത്തിന് മുന്നേ ഞാൻ പറഞ്ഞു ഒരിക്കലും പിരിയത്തില്ല, ഇനി ചത്താലും ഞാൻ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജന്മം ജനിച്ചാലും ഞാൻ കൂട്ടത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഒരിക്കലും സഹിച്ചിട്ടുണ്ട്, രക്ഷപ്പെടത്തില്ലെന്നുള്ള എനിക്ക് ഓർമ്മമായി. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിന് പോയിട്ട് പ്രോമിസ് ചെയ്ത് കുറെ ഫോട്ടോസ് എടുത്തു. അടിപൊളിയൊരു കാണാനൊക്കെ നല്ലൊരു വീക്കെൻഡ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ നിറച്ച ആമ്പല് പൂവോട്ട് നിൽക്കുന്നുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇഷ്ടം പോണത് മീനുകള്, ഇഷ്ടം പോണത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോണത് മീനുകളുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അതിനോട് ചേർന്ന് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, നമുക്ക് എന്തെങ്കിലും ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും, അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട്, കോഫി ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്, ഭംഗിയാണ്. പിന്നെ അവിടെ ആണെങ്കിലും നമ്മുടെ ഈ കള്ളാ ചെടി എന്ന് പറയത്തില്ല നാട്ടില്, ആ ചെടി ഇഷ്ടം പോണക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലതാണ് ഈ അവധി സമയത്ത് മക്കളെ കൊണ്ട് വീക്കെൻഡിൽ പോകാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. അപ്പൊ എല്ലാരും ഇതൊന്ന് കണ്ടു. ഞാനും സഹിച്ചതിന് സത്യം പറഞ്ഞു നന്നായിട്ട് എൻജോയ് ചെയ്തു, മക്കൾ അതിനെക്കാട്ടി എൻജോയ് ചെയ്തു. അപ്പം ഈ വീഡിയോ മൊത്തം കണ്ടു പോയോ കേട്ടോ. പിന്നെ അന്ന് 18-19 വർഷത്തിന് മുന്നേ കയ്യെ മുറുക്കി പിടിച്ചത്, ഇന്ന് ആ കയ്യെ മുറുക്കി പിടിച്ചത് കിട്ടിയിട്ടില്ല കേട്ടോ. കയ്യെ മുറുക്കി തന്നെ പിടിച്ചേക്കുക. പിന്നെ ഒരിക്കലും ഈ കയ്യെ എന്നുള്ള ഈ മുറുക്കി പിടുത്തം പിടിവിടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തന്നെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.